തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഐഎസ്എസ് ഭീകരർ കേരളത്തിലും എത്തിയതായി ലങ്കൻ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ മഹേഴ്സേന നായിക നടത്തിയ വെളിപ്പെടുത്തൽ ഏറെ ഗൗരവകരമായാണ് കാണേണ്ടത് കൊളംബോയിൽ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച തൗഹീദ് ജമായത് എന്ന സംഘടനയ്ക്ക് കേരളത്തിലും വേരുകളുണ്ടെന്ന വാർത്ത നേരത്തെയും പുറത്തുവന്നിരുന്നു ഈ സംഘടന എറണാകുളം ജില്ലയിൽ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരമാണ് നേരത്തെ പുറത്തുവന്നത് ശ്രീലങ്കൻ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ സഹ്റാൻ ഹാഷിമാണ് തൗഹീദ് ജമായത് എന്ന സംഘടനയുടെ സ്ഥാപകൻ ഇതിന് തമിഴ്നാട്ടിലും വേരുകളുണ്ട് കോഴിക്കോടും മലപ്പുറത്തും കാസർഗോഡും ഈ സംഘടനയ്ക്ക് അനുഭാവികളുണ്ടെങ്കിലും പ്രവർത്തകർ ഏറെയുള്ളത് എറണാകുളം ജില്ലയിലാണെന്ന് റിപ്പോർട്ടുണ്ട് പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് മുഖ്യപ്രവർത്തനം നടത്തുന്ന സംഘടനയ്ക്ക് ഈരാറ്റുപേട്ടയിലും പ്രവർത്തകരുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ പലയിടങ്ങളിലും പരസ്യമായി പോലും പ്രവർത്തിക്കാനുള്ള അവസരം ഇവർക്കുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് മുസ്ലിം മതസംഘടന എന്ന തരത്തിൽ ഇടപെട്ടിരുന്ന ഇവർക്ക് കണ്ണൂരും കാസർകോടും കോഴിക്കോടും മലപ്പുറത്തും റിക്രൂട്ട്മെന്റ് കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നതായും എൻ ഐ എയുടെ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു ശ്രീലങ്കൻ സ്ഫോടനത്തിന് കേരളത്തിൽ നിന്നും കാര്യമായ സഹായം കിട്ടിയിട്ടുണ്ടെന്ന് ലങ്കൻ ഇന്റലിജൻസും കണ്ടെത്തിയ സാഹചര്യത്തിൽ വിഷയത്തിന് ഗൗരവമേറുകയാണ് എന്നാൽ ആഗോള ഇസ്ലാമിക് ഭീകരതയുടെ ആസൂത്രണത്തിലും പരിശീലനത്തിനും കേരളം ഒരു സുരക്ഷിത താവളമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് പലകുറി കേന്ദ്രം മുന്നറിയിപ്പ് കൊടുത്തിട്ടും ഈ വിഷയത്തിൽ കേരള സർക്കാരും പോലീസും യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല എന്നതാണ് വാസ്തവം വെബ് ഡെസ്ക് തത്വമി ന്യൂസ്